അമ്മച്ചമാരെ അപ്പൊ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് താഴ്ത്തപ്പണിക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. താഴ്ത്തപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീപ്പണി. ചെമ്മീപ്പണി എന്ന് വെച്ചാൽ കര കണ്ടുപിടിക്കണ പണി നോക്കണ്ട. അവിടെ ഒറ്റത്ത് കര കാണാൻ പറ്റുമോ എന്നറിയില്ല, ഈ ക്യാമറയിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല, കര കണ്ടുപിടിക്കണ പണി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോഡ് വലയാണ്. അതായത് ലോഡ് വല അടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ചെളിയുമ്പോൾ മുട്ടിയായിരിക്കും വല വലിക്കണേ. അപ്പോൾ എന്തൊക്കെ മീനാണ് അതിലുണ്ടാവണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെമ്മീനും പല പല വെറൈറ്റി സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് വഴി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് പൊളിക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാൽ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3 മണി 3:30 എത്തിയിടാം. ബോട്ട് പണിക്കോണ് ശരിക്കും 4:30 ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതെന്നുള്ളൂ. അപ്പോൾ ഓരോരോ ബോട്ടുകളായിട്ട് കെട്ടഴിച്ച് പണിക്കുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് മൊത്തം എന്ന് വെച്ചാൽ ചെമ്മീപ്പണി എടുക്കുന്ന ബോട്ടാണ് കണ്ട. മൂന്നാമത് ഇറക്കുന്ന ബോട്ടാണ് നമ്മുടെ. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മുടെ ആദ്യത്തെ വലം കൂട്ടി ഇടേണ്ട. ചെമ്മീപ്പണിക്ക് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളും എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യേണ്ടൊക്കെ ഒന്ന് കാണാം. അതുപോലെ ഈ സെൻട്രൽ ഗാലോസ് ബോട്ടിൽ വല ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൂടെയാണ് വല ഇടുന്നത്. സൈഡ് ഗാലോസ് ബോട്ടാണെന്നുണ്ടെങ്കിൽ നേരെ ബാക്കിലേക്ക് ഇടും, അമരത്തിൽ നിന്ന് നേരെ ബാക്കിലേക്ക് എടുക്കണ്ട. അങ്ങനെ വലിടുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ സെൻട്രൽ ഗാലോസ് ബോട്ടിനുണ്ട്. അങ്ങനെ അതേ ബോർഡ് ഇറക്കി ഇടുന്നൊരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ഏകദേശം 6 മണി. നമ്മുടെ സൂര്യൻ ഉദിച്ചു വന്നൊരു സീനാണ് കാണുന്നത്. അപ്പോൾ തൊട്ടപ്പുറം തന്നെ ഒരു ബോട്ട് വലിക്കുന്നുണ്ട്. അതുപോലെ ഈ ഗ്രൗണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീപ്പണി നടക്കണതിൻ്റെ പേരിൽ ഒരുപാട് ബോട്ടുകൾ വേറെ കിടന്ന് വലിക്കുന്നുണ്ട്. വേറെ ഈ ഒരു സമയം പകൽ സമയം അതിൻ്റെ പേരിൽ വള്ളങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. ഉണ്ടാ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. വല പിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ വല പിടിക്കുമ്പോഴുള്ള പ്രത്യേകത പറഞ്ഞാൽ ഈ വല പിടിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല കടലിനടിത്തട്ടി പോയിട്ടാണ് ഈ വല വന്നത്. അപ്പോൾ ഈ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണതിൻ്റെ പേരിൽ നമ്മൾ വല പിടിച്ചിട്ട് പുള്ളിയും കൊളുത്തിയിട്ട് കടലിൽ തന്നെ ഓടിച്ച് കഴുകും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പിടിച്ചോണ്ടിരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ഗാലോസ് ബോട്ടിനകത്ത് നമ്മൾ വല പിടിക്കണതും സൈഡിലൂടെയാണ് പിടിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ വല പിടിച്ചിട്ട് ആദ്യ വല പിടിച്ചിട്ട് കഴുകണ ഒരു സീനാണ്. കടലിൽ തന്നെ ഇട്ട് കഴുകണേന്ന് കാരണം ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഴുകുന്നത്. ആ ഒരു കാഴ്ചയുണ്ട് ഇത്. അങ്ങനെ അതേ നമ്മുടെ ആദ്യത്തെ വലയുടെ ചരക്ക് കയറി വരുന്നുണ്ട്. നല്ല അടിപൊളി ചെമ്മീനെ കയറിക്കോളും. ഒരു പാമ്പിനെ കിട്ടിയാണോ നമുക്ക്? മീനുകളിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു മീനാണ് ആവോലി. ശിഖണ്ടി ആവോലി അത് ശിഖണ്ടി ആവോലി എന്നാ അടുത്ത ശിഖണ്ടി ആവോലി ശിഖണ്ടി ആവോലി ചെല്ലിയില്ലേ ചെല്ലിനെ പുറത്തുള്ള ആൾക്കാരൊക്കെ കഴിക്കും, പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർ. ആ ഇത് അവരുടെ എന്തോ ചെമ്മീനാണെന്ന് പറയണ. ബംഗാളിക്കാരാ ചെറുതിനെ കഴിക്കും അവര്. പുഴുങ്ങുന്നുള്ളേ നമ്മ ഈ ചെമ്മീനൊക്കെ. ആ ചെല്ലി എന്ന് പറയുന്ന ഇതിനെ നമ്മുടെ നാട്ടിൽ ഈ സാധനത്തിന് എടുക്കാറൊന്നുമില്ല. പക്ഷേ ഈ
പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ ചെല്ലിന കഴിക്കുകയൊക്കെ ചെയ്യും. വലിയ ചെല്ലി ആയിരിക്കണം, ഈ ചെറുതിനല്ല, വലിയ ചെല്ലിന അവർ കറി വെച്ചും കാര്യങ്ങളായിട്ടൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യും. ചെറുതിനെടുക്കാറില്ല, പക്ഷെ ചെറുതാണ്. ചേട്ടന്മാരൊന്ന് സഹായിക്കാന്ന് വിചാരിച്ച് ഞാനും തിരിയാനായിട്ട് കൂടി അതൊക്കെ. പക്ഷെ നമ്മൾ മീൻ തിരിയണ കൂട്ടല്ല, ചെമ്മീൻ തിരിയണം ഭയങ്കര കഷ്ടപ്പാടേറിയ പണിയാണ്. കാരണം ഈ ചെല്ലിയും അതുപോലെ മറ്റേ നൗണിക്കാൻ സാധനങ്ങളെല്ലാം മാറ്റി തിരിഞ്ഞ് ചെമ്മീനെ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുക്കണം, അതാണ് കഷ്ടപ്പാട്. നമുക്ക് തിരിഞ്ഞ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ചെല്ലിയുള്ളപ്പോ വെറുതെ നേരത്തെ പരിപാടിയാണ് ഈ തിരിയലെന്ന് പറയുന്ന സമ്മതിക്കണം. ഒച്ചമാരെ നമ്മൾ തിരിഞ്ഞും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്മീൻ പണിയുടെ ഒപ്പം തിരിയൽ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടേറിയ പണിയാണ്. കാരണം ഈ പറഞ്ഞ ചെല്ലി അതുപോലെ ഞൗണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ ചെമ്മീൻ കണ്ടെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പണിയാണ്. അപ്പോൾ അതായത് തിരിഞ്ഞ് ബാക്കിയുള്ള വേസ്റ്റ് സാധനങ്ങൾ, അതായത് ചെല്ലിയും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് കടലിലേക്ക് തന്നെ കളയുന്നുണ്ട്. തിരിഞ്ഞ മീനുകളൊക്കെ നമുക്ക് നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാം. അപ്പോൾ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളൊക്കെ കാര്യങ്ങൾ ഞാൻ കാണിച്ചത് ചെറിയ ബോട്ടിൻ്റെ ഉള്ളിൽ ചെറിയ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ചെമ്മീനും കുറച്ച് ആവോലിയും അതുപോലെ തന്നെ നമ്മുടെ മാന്തളി അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കലാപരിപാടികളും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് പോയി കാണാം. നമ്മുടെ സ്രാങ്കിനെ പരിചയപ്പെട്ടേ രാപ്പൻ ചേട്ടൻ, രാപ്പൻ ചേട്ടൻ സ്രാങ്കാണ് രാജപ്പൻ ചേട്ടൻ. രാപ്പൻ ചേട്ടനാണ് അപ്പം എന്നെ ഈ ബോട്ടിലെ വിളിച്ചത്. രാപ്പൻ ചേട്ടൻ എത്ര നാളായി നമ്മുടെ ബോട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ളത്? ഇതിനകത്ത് ഈ സീസൺ ഇതിനകത്തല്ല നമ്മളായിട്ട് പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിൽക്കണല്ലേ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വല കയറി ഒന്ന് ആദ്യത്തെ വലനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് കുറച്ച് ചരക്ക് ഇതിൽ കൂടുതലുണ്ട് കണ്ട. ഇതിൽ നിറച്ചും ചെല്ലിയാണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറത്തുള്ള ആൾക്കാർ, അതായത് ചൈനക്കാരുടെയൊക്കെ ഇഷ്ട വിഭവമാണ്. ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വല പിടിച്ചിട്ട ഉടനടി തന്നെ അടുത്ത വല ഇടും. കാരണം തിരിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത വല കയറി വരും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. നമ്മൾ ഒരു ദിവസമല്ല, ഒരു ഒറ്റ ദിവസത്തെ പണിക്കാണ് വന്നേണം. അപ്പോൾ മാക്സിമം എന്തോരം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും ക്യാച്ച് ചെയ്തെടുക്കും. പ്രത്യേകമായിട്ട് നമ്മുടെ ജോഷ് ചേട്ടനോട് അടിപൊളി മീൻകറിയൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് തയ്യാറാക്കുന്നുണ്ട്. മീനൊക്കെ റെഡിയൊക്കെ ഉണ്ടാവും, നമുക്ക് നോക്കട്ടെ. ആവോലി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ മീനുകളിൽ ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് ആവോലി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പിടിച്ച മീനുകളെല്ലാം കൂടി സ്റ്റോർ ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സ്റ്റോർ റൂം ആയിരിക്കുള്ളൂ, നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. സ്റ്റോറിലാണ്ട് നമുക്ക് നോക്കിയാൽ നാല് കള്ളി സ്റ്റോറാണ് ഈ ബോട്ടിനകത്തുള്ളത്. ചെറിയ ബോട്ടാണ്, അപ്പൊ നാല് കള്ളി സ്റ്റോറിന്റെ ആവശ്യമുള്ളൂ ഇതിന്. ശരി, ലൈസ് ലൈസ് സെറ്റ് ചെയ്ത മാന്തൽ ലൈസ്. ച്ചമാരെ നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചത്, അതായത് ഈ ബോട്ടിൽ ഇപ്പോൾ നമ്മുടെ വലിയ ബോട്ടിൽ 100 അടി 98 അടി ബോട്ടിലൊക്കെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
495 എഞ്ചിനാണ്, വെയിറ്റ് ചായ എന്നൊക്കെ പറയും, ചൈനയുടെ എഞ്ചിനാണ് അവൻ്റെ. പക്ഷെ ഇതിനകത്ത് വന്നേക്കെന്ന് വെച്ചാൽ ഇതൊരു 50 താഴെയുള്ള ഈ ബോട്ട്. അപ്പൊ ഈ ബോട്ടിനകത്ത് വന്നേക്കണ എഞ്ചിൻ എന്ന് വെച്ചാൽ 150 എച്ച് പിയുടെ എഞ്ചിനാണ് വന്നേക്കണ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലോ ചേട്ടാ, നമ്മുടെ ലൈലൻഡിന്റെ എഞ്ചിനാണ്, ലൈലൻഡിന്റെ കണ്ടോ. അങ്ങനെ അതെ, നമ്മുടെ അടുത്ത വല കയറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അതെ, ഈ ഒരു വലയിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ വലയാണ്, നമുക്ക് മൂന്നാമത്തെ പ്രാവശ്യത്തെയാണ് വലയുണ്ട്. നോക്കി കണ്ട കോടൻ്റെ മൂട് വല പൊട്ടിക്കണൊരു കാഴ്ചയാണ് വെച്ചാൽ വെള്ളം തെളിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ എന്തൊക്കെയാണുള്ളത്, ആ കുറച്ച് ശംഖ്, നമ്മുടെ ഈ ഞൂണിയും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഞണ്ടും കാര്യങ്ങളുണ്ട്, പിന്നെ ചെമ്മീനുണ്ട്, ചെല്ലിയുമുണ്ട്. അതേ, ചേട്ടന്മാരൊക്കെ തിരിയണ ചടങ്ങിലേക്ക് കടന്ന്, ഇതേ സമയം നമ്മൾ ജോഷി ചേട്ടൻ്റെ ഇവിടെ കുക്കിംഗ് കലവറയിലേക്ക് എഴുതി നമ്മുടെ, അതായത് നല്ല അടിപൊളി ആ ഓയിലിനെ വെട്ടിയെടുത്തുണ്ടല്ലോ, അതിനെ കറി വെക്കാനായിട്ട് ജോഷി ചേട്ടൻ നല്ല തക്കാളിയും അതുപോലെ സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഓരോ ബോട്ടിലെ മീൻ കറി എന്ന് പറഞ്ഞാലും ഓരോരോ ടൈപ്പാണ്, പല പല വെറൈറ്റി ടൈപ്പുകളാണ് അവർ മസാല കൂട്ടണം അതുപോലെ തന്നെ കറി കൂട്ടുന്നത്. പക്ഷെ ഇന്നേ വരെയും ഒരു ബോട്ടിലെ കറി അയ്യേ എന്നുള്ള രീതിയിൽ തോന്നിച്ചിട്ടുണ്ട്. കാരണം അമ്മാതിരി ടേസ്റ്റാണ് അല്ല കറിക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മീനിൻ്റെ ഒരു ഗുണം, അതായത് ഫ്രഷ് മീനാണല്ലോ പിടിക്കുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കണാളുടെ ഒരു കയ്പുണ്ട്. നോക്കി അടിപൊളി ആവോലിക്കറി. ആവോലിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനുകളിലെ ഏറ്റവും ടേസ്റ്റുള്ള ഒരു മീനിൻ്റെ വിഭാഗത്തിൽ മുൻനിരയിൽ നിൽക്കണ ഒന്നാണ് ആവോലി. കണ്ട നല്ല ആവോലിക്കറി, അതുപോലെ തന്നെ നല്ല ചൂട് ചോറും കൂട്ടി നല്ലൊരു പിടിയും കൊണ്ട് പിടിക്കുക. അങ്ങനെ ക്യാമറ പിടിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ തന്നെ സ്വയമായിട്ടിരുന്ന് ക്യാമറ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്ന ചോറ് ഞാൻ നിർത്തുകണ്ട. അങ്ങനെ നമ്മുടെ ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വലയിട്ടതിന് ശേഷം ഒരു ഉറക്കമൊക്കെ ഉറങ്ങി ഏകദേശം ഒരു 3 ആയപ്പോഴേക്കും അടുത്ത വല എടുക്കണേന്ന്. ഇപ്പം ചെമ്മീ പണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വല ഇടാൻ നേരത്ത് പിന്നെ അത് ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ വല പിടിക്കുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ വല പിടിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ഇന്ന് വെച്ചാൽ കഴുകിയിട്ടില്ല, അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഓസടിച്ച് വേണം കഴുകാനായിട്ട് കണ്ട. അപ്പോൾ ഈ കൂടുതലും ഈ പറഞ്ഞ ചെമ്മീ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലി അരികൾ കൂടുതലും അതിനെ തിരിഞ്ഞു മാറ്റലാണ് ചടങ്ങ് എന്ന് പറയുന്നത്. ചെമ്മീനും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ, ചെല്ലി ആയിരിക്കുള്ളൂ പക്ഷേ അതിൽ കൂടുതലും, അതുപോലെ ഈ 8 കാലിഞ്ഞുണ്ടുകൾ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തേക്കണ്ട, നമ്മുടെ അടിപൊളി വെറൈറ്റി കളറുള്ള ശംഖുകളൊക്കെ കാണാൻ പറ്റും. ശംഖുകളല്ല, ഞൗണി എന്നൊക്കെ പറയൂട്ടാ. അതുപോലെ തന്നെ ഈ ഞൗണികളുടെ ഉള്ളിൽ ഇതുപോലത്തെ ഓരോ ജീവനുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹെർമിറ്റ് ക്രാബാണ്, സന്യാസി ഞണ്ടെന്ന് പറയും. കൂടുതലായിട്ടും ആ പറഞ്ഞ ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ നിങ്ങളിരിക്കണം ഉണ്ടാ. അപ്പോൾ ഈ ഷെല്ലുകളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചത്ത് ചീനൊക്കെ പോകുമ്പോൾ. അങ്ങനെ അതെ, നമ്മുടെ അവസാനത്തെ വല കയറി വരുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേക്കും ഈ അവസാനത്തെ വല നമ്മൾ പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടൂല വല, കാരണം അത് പിടിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ നേരത്ത് രാത്രി വല വലിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ 5:30 ആകുമ്പോഴേക്കും നമ്മുടെ ഈ അവസാനത്തെ വലയും എടുത്ത്. അപ്പോൾ ആ വല പൊട്ടിച്ചപ്പോൾ എന്ന് വെച്ചാൽ കൂടുതലും ഈ പറഞ്ഞ കുറേ ഞണ്ട് കൂട്ടന്മാരുണ്ട്. ഈ ഞണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കീരി ഞണ്ടാണ്. ഇത് നമ്മൾ തിരിയാൻ നേരത്തൊക്കെ അവിടെ നിൽക്കാൻ നേരത്തെ ഒരു കടി കിട്ടി എനിക്ക്, അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. അടിച്ചിട്ട് ഈ കീരി ഞണ്ട് കടിക്കാൻ നേരത്തെ എന്ന് വെച്ചാൽ നല്ല വേനയിരിക്കുള്ളൂ നമുക്ക്. 8 കാലി ഞണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അത് നമ്മളൊന്നും ചെയ്യില്ല. പക്ഷേ ഈ കീരി ഞണ്ടുകൾ ഇങ്ങനെ ചെറി ചിന്നി ചെറിയൊക്കെ ഇങ്ങനെ നടക്കുക മാതിരി. അങ്ങനെ അതായത് നമ്മുടെ ചരക്കും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കണേന്. ഇനി ഇത് നമ്മൾ അവിടെ എത്തണതിന് മുമ്പ്, അതായത് കരയിലേക്ക് എത്തണതിന് മുമ്പ് തിരിഞ്ഞ് ഓരോന്നോരോന്നാകണം. അപ്പോൾ ചേട്ടന്മാരൊക്കെ തിരിയാനുള്ള തിരക്കിലാണ്, ഇതൊക്കെ തിരിച്ച് പോകണം. അപ്പോൾ തിരിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും തിരിഞ്ഞ് കഴിയുകയും ചെയ്യും, നമുക്ക് നേരെ ചരക്ക് വിൽക്കുകയും ചെയ്യാം. ചരക്ക് വിൽക്കണ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണിക്കേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബോട്ട് പയ്യെ പയ്യെ ഇങ്ങനെ തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ മൊനമ്പ മഴി എന്ന് പറയുന്നത് കേട്ടോ.
അങ്ങനെ മച്ചാമാരെ നമ്മുടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ നമ്മൾ ചരക്ക് കൊടുക്കാനായിട്ട് അഴീക്കോട് ഹാർബറിലേക്ക് അടുപ്പിക്കണേണ്ട. ഹാർബറിൽ ഈ ചെറിയ കൈവലി ബോട്ടുകൾ ഒരുപാട് കിടക്കുന്നുണ്ട്. വൈകിട്ടായി സമയം, ഒരു ഏകദേശം ഇപ്പോൾ 6-7 7 മണിയായി. അപ്പോൾ ചെറിയ ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പിടിച്ച ഒറ്റ ദിവസത്തെ പണിക്കാണ് പോയത്. അപ്പോൾ ആ ഒറ്റ ദിവസത്തെ പണിക്ക് നമ്മൾ പിടിച്ച മീനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വിൽക്കുകയാണ്. പണിയും കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ അറിയാൻ പറ്റും, കടവണ അല്ലേ എന്നൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെമ്മീനും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ പിടിച്ച ചെമ്മീനും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കിലോ കണക്കിനാണ് ഇവിടെ റേറ്റ് വരുന്നത്. അതായത് ഒരു ബോക്സ് ഇത്ര കിലോ ഉണ്ടാവില്ല. അപ്പോൾ ആ കിലോൻ്റെ റേറ്റിനനുസരിച്ച് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ചെമ്മീൻ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അത് വിൽക്കണ കാര്യങ്ങളും നോക്കുന്നു. അങ്ങനെ നമ്മുടെ ചേട്ടന്മാർ പിടിച്ച ചെമ്മീനൊക്കെ ആയിട്ട് വിൽക്കാനുള്ളിടത്തേക്ക് ചെല്ലുന്ന ഒരു കാഴ്ച എനിക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ തൂക്കത്തിന് എടുത്തിട്ട് ഇത് നേരെ വിൽക്കും. അപ്പോൾ അവർക്ക് ആ ഒരു പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരത് വാങ്ങി എടുത്ത് വിറ്റ് കിലോ നോക്കിയിട്ട് വിൽക്കും. അങ്ങനെ വെച്ചാൽ നമ്മുടെ സിംഗിൾ ഡേ പണി കഴിഞ്ഞ് ചെമ്മീൻ പണി കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ കരയിലെത്തിയേക്കാണ്. ചരക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് വലിയ മെച്ചമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചിലവാശും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും പണി മോശമാണ്, അതിൻ്റെ പേരിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പണിയുണ്ടായിരുന്നു. ചിലവാശും കാര്യം ചെറിയൊരു മെച്ചവും കിട്ടി. അപ്പോൾ എന്തായാലും ഇതേ വീഡിയോ നമ്മൾ എൻ്റെ ഒക്കെയാണ്. ഞങ്ങൾ അതേ കടവിലിവിടെ കെട്ടിയാണ് പോയിട്ട്. അപ്പോൾ ചേമാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ.